ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഡിസംബറിലെ തണുപ്പുള്ള രാവുകൾക്ക് പുളകിതമായി കണ്ണിനും കാതിനും നാവിനും നവോന്മേഷം നൽകുന്ന, സർവജനത്തിനും മഹാസന്തോഷം നൽകുന്ന ക്രിസ്മസ് ആഗതമായി. ഒലിവെറ്റ് മീഡിയയിലൂടെ തിരുപ്പിറവിയുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്മസ് സംഭവത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ യോസഫിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. അവളുടെ ഭർത്താവ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. എന്തായിരുന്നു യോസഫിൻ്റെ നീതിബോധം? വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി അവിശ്വസ്ത എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അനുവദിക്കുന്നു. നീതിമാനായ യോസഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയയുടെ സത്പേരിന് കളങ്കം വരുവാൻ ഇഷ്ടപ്പെടാതെ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുന്നതിന് തയ്യാറാകുന്നു. ഇതായിരുന്നു യോസഫിൻ്റെ നീതിബോധം. മതത്തിൻ്റെ കർശനമായ നിയമങ്ങളെ മറികടന്ന് ആർദ്രതയുടെയും അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ മതദർശനത്തിൻ്റെ വക്താവായി മാറുകയാണ് യോസഫ്. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന പെൺകുട്ടി തന്നെ ചതിച്ചു എന്ന നൊമ്പരം ഹൃദയത്തിൽ പേറുമ്പോഴും അതിശക്തമായി ആ നൊമ്പരത്തിൽ അദ്ദേഹമായിരിക്കുമ്പോഴും മറിയയുടെ നൊമ്പരം ലഘൂകരിക്കുവാനായി നീതിമാനായ യോസഫ് ശ്രമിക്കുന്നു. പ്രമുഖരായ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ശക്തമായ വ്യക്തിബന്ധം രൂപപ്പെടുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. മറിയയെ അവളുടെ ബലഹീനതകളോടും അവളുടെ പരിമിതികളോടും യാതൊരു മുൻവിധിയും കൂടാതെ യാതൊരു വ്യവസ്ഥയും കൂടാതെ അംഗീകരിക്കുവാൻ നീതിമാനായ യോസഫിന് സാധിക്കുന്നു. ഈ നീതിമാനായ യോസഫിൻ്റെ മകനായ യേശു കർത്താവ് പാപികളെയും ചുങ്കക്കാരെയും വേശ്യമാരെയും ഒരുപോലെ സ്നേഹിച്ച് അവരോടൊപ്പം സഞ്ചരിക്കുന്നു. നീതിമാനായ യോസഫ് അവന് വേണ്ടി ഒന്നും സംസാരിക്കാതെ മറിയയ്ക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നു. മാത്രമല്ല, ജനിക്കാൻ പോകുന്ന മകനു വേണ്ടി, ജനിക്കാൻ പോകുന്ന ശിശുവിനു വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുവാൻ യോസഫ് തയ്യാറാകുന്നു. ഭാവിയിൽ യോസഫിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നു ലൂസർ ഈസ് ദ വിന്നർ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിനു വേണ്ടി സകലതും വിട്ടുകൊടുക്കുകയും അവനെ അവൻ്റെ പരിമിതികളോട് വ്യവസ്ഥ കൂടാതെ അംഗീകരിക്കുകയും അതോടൊപ്പം അനുകമ്പയുടെയും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ മതദർശനത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.